അങ്ങനെയാണെങ്കിൽ ഇന്ന് അമ്മ ഉറങ്ങിക്കിടക്കുമ്പോ ഞാൻ ചെന്ന് 10,000 ചോദിച്ചാലോ? കിട്ടും, കിട്ടണം, കിട്ടിയിരിക്കും. ചോദിക്കാം. ഞാൻ ഉറങ്ങി കിടക്കുന്ന സമയത്ത് ഈ ഒന്ന് കല്യാണം അന്വേഷിച്ചോണ്ടാണല്ലോ ഞാൻ ഇവിടെ എനിക്ക് കെട്ടിച്ചെന്നത്. അച്ഛ, നമുക്ക് ഈ ഭയങ്കര സംഭവമൊക്കെ വിട്ടിട്ടേ വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും സാധനം കാണിച്ചാ ഞാൻ ചെയ്യാം. നോക്ക്, സിമ്പിൾ മതിയേ? സിമ്പിൾ ആയിട്ട്, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം ഇത് ചെയ്യാം നമുക്ക്. എന്തോ ഇവർക്ക് പറയാനുണ്ടെന്ന്. ബ്ലാസ്റ്റേഴ്സ് കളി ജയിച്ചായിരുന്നു. എത്ര ഗോളിന്? 3 ഗോളിന്. ആരൊക്കെയായിരുന്നു ഗോൾ അടിച്ചത്? ഞാനും ഇവളും ഇവക്കട അച്ഛനും. എന്റെ വായൊന്നും വല്ലതും കേൾപ്പിക്കരുതട്ടാ. ഇന്നലെ 1,000 രൂപ ഒക്കെ വെറ്റു വെച്ചിട്ട് ഇപ്പൊ ഒന്ന് വർത്താനം പറയണം. 1,000 രൂപ കാശ് മേടിക്കാനാണോ വേണം? കൊടുക്ക്, ഓട്ടിച്ചിട്ട് പണിയുണ്ടേ. കാശില്ലെങ്കിലോ? അത് ശരി. അപ്പൊ കാശില്ലാണ്ടാണ് ഇയാള് വെറ്റു വെക്കാൻ വന്നത്? പിന്നെ കാശുണ്ടെങ്കിൽ ഞാൻ വെറ്റു വെക്കേണ്ട കാര്യമുണ്ടോ? തമാശകളി നിർത്തിയേട്ടാ. 1,000 രൂപയാണ് വെച്ച് വെറ്റു വെച്ചത്. എന്നിട്ട് ഇപ്പൊ പറയണ്ടോ? ഞാൻ ഞാൻ നിവർത്താനും. കാശ് തന്ന് കാശോ? ആ, ഒരു കാര്യം ചെയ്യ്, 2 ദിവസം കഴിഞ്ഞു. അതെങ്ങനെ ശരിയാവും? 2 ദിവസമില്ല, ഞാൻ ഇവിടെ എന്റെ കാശിന് വേണ്ടി താമസിക്കാൻ തുടങ്ങിട്ട് എന്റെ പൈസ കാര്യത്തിൽ തീരുമാനമാക്കിയിട്ട് മതി. ഇവരുടെ പൈസ കാര്യത്തിൽ ഒരു തീരുമാനം. നിനക്ക് കാശ് കിട്ടിയാ മതിയല്ലോ, 2 ദിവസം നിന്റെ കാശും തരും. എവിടുന്നാ? അതൊക്കെ ഉണ്ട് മോനല്ലി, ധൈര്യമായിട്ട് എനിക്ക് 1-2 രൂപയല്ല, 2,000 രൂപ കൊടുക്കും ഞാന്. അനിയത്തി വീട്ടിൽ പോ, കാശ് 2 ദിവസം കഴിഞ്ഞു. നീയും നിന്റെ വീട്ടിൽ പോ. അല്ല, വീട്ടിൽ പോകാൻ പറഞ്ഞാലും പോകത്തില്ലെന്ന് അറിയാം, അടുക്കള വിട്ടു പോയില്ല. എന്റെ പൈസ കിട്ടിയാ മതി. എന്നിട്ടോ സത്യം പറ നിങ്ങൾ ഓലടുത്തുനിന്ന് മോഷ്ടിച്ചോ? ഇല്ല മോനെ. പിന്നെ ഇത്ര ധൈര്യമായിട്ട് എങ്ങനെ 2,000 രൂപ ഇവർക്ക് കൊടുക്കാന്ന് പറഞ്ഞത്? അതിന് മാർഗമുണ്ട്. എന്ത് മാർഗം? മാർഗം ഇപ്പൊ പറഞ്ഞുതരും. എക്കോയോ എല്ലാത്തിനും ബാലൻസ് ഇടാൻ. ഞാനും കഴിച്ചിട്ടേ പോത്തുള്ളൂ, എനിക്കും ഇഷ്ടമാണ് കച്ച. നീ എന്തെങ്കിലും ചെയ്തിട്ട് പോ. ഹായ് അർജുനേട്ടെ. ഹായ്. പറ്റിച്ചേ, വെറുതെ പറ. ശരിക്കും